ഇന്ന് ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ്. ഇത് ഒരു വലിയ യാത്രയുടെ തുടക്കമാവാം അവസാനമാവാം, എനിക്കറിയില്ല. കാരണം ഈ യാത്ര ഞങ്ങൾക്ക് വേണ്ടിയല്ല, അദ്ദേഹത്തിന് വേണ്ടിയാണ്. ഒരു കാര്യം തീർച്ച, ഞങ്ങൾ തനിച്ചല്ല, അദ്ദേഹവും ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ, ഇതെന്നെ കാപ്പിക്കാത്തൊരു ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാ അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കോ അല്ലേ, പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ കുറച്ച്. താനോ? ഞാൻ കളരി. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 10-300 വരിയല്ലേ. അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന. എട ചെറുക്ക, ഇവനെ പടി അടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എടാ, ഒന്ന് അടങ്ങ്. അമ്മായി, ഇറങ്ങാം. ഇരിക്കേ, ഞാൻ പെട്ടി എടുക്കാം. അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. അതെ, പെണ്ണിന്തച്ച. പെരുന്തച്ഛനോ? ദേ ഈ ഇരിക്കുന്നത് പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണഉണ്ണിയാണ്, അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ടുപാടാൻ വന്ന ചെമ്പൈ സ്വാമി അല്ല. മനസ്സിലായ പെണ്ണിന്റെ അച്ഛന്? അതായത് ശരിയാൻ പോകുന്നില്ല. എടക്ക്, ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടിപ്പാടി തൊണ്ട പൊട്ടിച്ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയ പോരെ. എന്തു പറയുന്നു അമ്മായി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി കുടുംബവും കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിട്ട് മതി, ഇറങ്ങി പുറപ്പെടാൻ. അമ്മേ, ആ അവരൊക്കെ ദാങ്ങ എത്തിയല്ലോ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇഷ്ടായില്ലേ? ഞാനിതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തി ആവുമല്ലോ എന്നും കരുതിയ. ഒരു മുഴുപ്രാന്തന്റെ മോളെയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത്? ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയായിരുന്നല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാരുന്നോടാ. അയ്യോ, അപ്പൊ ശരിക്കും പ്രാന്തനായിരുന്നോ? ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സംഗീതത്തിൽ ഏതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു. കാനഡ എന്നോ അമേരിക്ക എന്നോ? ചിരിച്ചോ ചിരിച്ചോ, ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും. ഇവനെ ഭാവിയിലെ യേശുദാസാ. യേശുദാസ്? എന്താടാ? അയ്യോ, ചായ കിട്ടിയില്ല. ഇത് മോഹൻകുമാർ സാറിന്. ഈ പടത്തിൽ അഭിനയിച്ച മോഹൻകുമാർ സാറിനെ. ഓ, മോഹൻകുമാറിന് അണ്ണാ ഇന്റർവെല്ലിന് കൊണ്ടുകൊടുത്തു. ഇപ്പൊ ക്ലൈമാക്സ് അവർ ആയില്ലേ. ആർക്കറിയാതെ ഇയാള് നാളെ കയറി വല്ല സൂപ്പർ സ്റ്റാറും ആയി കഴിഞ്ഞാ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ അണ്ണാ ഒരു പിടി. നീ എന്താടാ പറഞ്ഞത്? നാളെ ആയെങ്കിലോ ഒന്നു. ആ എടാ, അയാള് സ്റ്റാർ ആയിരുന്നടാ. എണ്ണം പറഞ്ഞ 10-28 പടങ്ങളിൽ അയാള് ഹീറോ ആയിരുന്നു. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തുവാരിയതോടുകൂടി വാഷൗട്ടായി പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും. ബെസ്റ്റ്. ഇപ്പോ 10-30 വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല. ആ ഇങ്ങനെയും കുറെ നടന്മാരുണ്ട്.
സംസാരിച്ചോളൂ. അച്ഛന്റെ ഭാഗത്തൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. അച്ഛൻ ഒരിക്കലും നിന്നെ ശപിച്ചിട്ടില്ല. എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്തോ ഒരു വലിയ നിവൃത്തികേട് കൊണ്ടാണ് നീ എന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പടം കൊള്ളാം, പക്ഷേ ഈ സിനിമയിൽ സാറിന് ചെയ്യാൻ മാത്രം വലിയ റോളൊന്നുമില്ലല്ലോ. ഈ സംവിധായം തന്റെ എല്ലാ പടത്തിനും നായകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടും. അതുകൊണ്ട് ഏതാണ് അല്ലെങ്കിൽ എന്റെ പട്ടി ഇതിന് അവാർഡൊക്കെ കിട്ടും. പക്ഷേ നായകൻ അയാളല്ലേ. കഥ പറയുമ്പോ ഞാനായിരുന്നു നായകൻ. നിന്റെ മോക്ക് എത്ര വയസ്സായി? ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണം. മിസ്റ്റർ മോഹൻകുമാർ നമസ്കാരം. ഈ കാറിൽ പോവാ സർ. തനിക്ക് ഡ്രൈവർ ഇല്ലേ? ആ ഒരുത്തനുണ്ടായിരുന്നു. കൂടെ നിന്ന് കുറെ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻമാരായിട്ട് കൂടി. പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു. ഈ ഭാവിയിലെ യേശുദാസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൃഷ്ണനുണ്ട്. ഇന്നേതോ പാട്ട് പരിപാടിയായിട്ട് പോയിരിക്കുക. നല്ലവനാ, രക്ഷപ്പെടുന്നേ രക്ഷപ്പെടട്ടെ. അതെ. ആ പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല. തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വിട്ടുതരാം കേട്ടോ. ഓ താൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടൊരു നാലഞ്ചു കൊല്ലം ആയി കാണുമല്ലേ. അന്ന് വിജയുടെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സമയത്ത് എന്തോ വന്നതാ? ആ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടയ്ക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ. അതോടുകൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു. അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി. ആ വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ടില്ല. അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ. താമ്പിന്റെ ഭാഗ്യവാന്, പ്രൊഡക്ഷനിലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ ധൂർത്തടിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് അങ്ങ് പോവും. പിന്നെ ചില്ലറ ബിസിനസ് ഒക്കെ പൊട്ടിയത് എനിക്കറിയാമല്ലോ. ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ, നമ്മളെപ്പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ. ഒരു ചായ എടുക്കട്ടെ, കട്ടനേ ഉള്ളൂ. ശരി. ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് മോഹൻ. ആ നേരത്തെ എത്തിയല്ലോ, വാ. മനസ്സിലായോ? അരുൺ രാജീവ് ചെയ്ത രണ്ട് പടവും 100 ഡേയ്സ് അടിച്ച സംവിധായകന്. ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോടൊരു ത്രെഡ് പറഞ്ഞു, ഇനി വേറൊരുത്തനോട് മിണ്ടിപ്പോകരുത്, എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ കേറിയ വട്ടം. ഒരു ചായ ആകാല്ലേ സർ? സിനിമ ഞാൻ കണ്ടിരുന്നു, ഗംഭീര പെർഫോമൻസ് ആണ്. സാറിന് എന്തായാലും ഒരു അവാർഡ്. വിളിക്കുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ, ദൈവം വലിയവനാണ്. കാത്തു കാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് ഇപ്പൊ എന്റെ കച്ചിത്തുരുമ്പ. തന്റെ പടത്തിൽ അഭിനയിച്ചില്ലേ പുതിയ നായകൻ കൃപേഷ്? പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓ, എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം. എല്ലാം ശരിയാവും പ്രകാശ്. പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചെ കൊണ്ടുവന്നിട്ടുണ്ടേ. ആ നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷെ, കൊടുക്കണ്ട പോന്ന അഭിലാഷെ. ആ വെറും 30 സെക്കൻഡ് അല്ലേ, കൊടുക്കണ്ട അഭിലാഷെ. എന്നത്തെ കുളിക്കാൻ ചൂടുള്ളൂ. എന്റെ അഭിലാഷത്ത് കൊടുക്കണ്ടേ. എവിടാ കൂട്ടി കേറിയോ? കേറി കേറി, മൂന്നാല് പാട്ടുകൾ നോക്കാനുണ്ട്.
അടുത്ത ആഴ്ച ഒരു ഭക്തിഗാനം വളരെ കൊളമാവില്. കൊളമാവിലോ? കൊളമാക്കല്ലേ, നല്ല ഇടിയന്മാരുള്ള സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സനെ കണ്ടില്ലായിരുന്നു. ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീക്ഷ എന്നാവിന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു.